സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക ശക്തിസ്വരൂപിണിയായ മഹാകാളിയുടെ കഥ പറയുന്ന സീരിയലിൽ നിന്നുള്ളൊരു ദൃശ്യമാണിത് ഇന്നത്തെ വിഷയം മഹാകാളി ആരാണ് ഭദ്രകാളി ആതിപരാശക്തിയായ മാതൃരൂപിണിയാണ് ഭദ്രകാളി ദുർജനങ്ങളുടെയും ശത്രുക്കളുടെയും ഭയഭീതി സ്വപ്നമാണ് ഭദ്രകാളി ഭക്തരെ ഭദ്രമായി കാത്തുകൊള്ളുന്ന ശക്തി ശക്തിസ്വരൂപിണിയാണ് ഭദ്രകാളി ക്ഷിപ്രപ്രസാദിനിയാണ് ഭദ്രകാളി ലക്ഷ്മിയും പാർവതിയും വിദ്യാസ്വരൂപിണിയായ സരസ്വതിയും സപ്തമാതാക്കളും ദേവതകളും ഈ ഭദ്രകാളിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് സത്വ രജ തമോ ഗുണങ്ങളോട് കൂടി ത്രിഗുണങ്ങളോട് കൂടി ജാതി വർണ്ണവ്യത്യാസം തന്നെ എല്ലാവരും ധർമ്മദേവതയായും കുലദേവതയായും ആരാധിച്ചു പോകുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി ഭഗവാൻ പരമശിവന്റെ പുത്രിയും വിഭൂതിയും ഭൂതഗണവുമായ മഹാകാളി ആ മഹാകാളിയുടെ കഥ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം ഭദ്രകാളി ആരാണ് ഈ വിഷയം കുറച്ച് വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധയോടെയും ഭക്തിയോടെയും കൂടി മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ദ്രാവിഡർ കാളിയെ പ്രകൃതിയായി ഉർവരതയായി സങ്കൽപ്പിച്ചിരുന്നു സൃഷ്ടിയുടെ അടിസ്ഥാനം സ്ത്രീയാണ് ആദിപരാശക്തി എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ർ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ശൈവ വിശ്വാസപ്രകാരം ഇത് പാർവതിയുടെ താമസിക ഭാവമായി തീരുകയായിരുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം കാളി സംഹാരത്തിന്റെ ഭഗവതിയാണ് ശ്മശാനവാസിനിയും രണഭൂമ നിവാസിനിയുമായ ദേവി ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം ശത്രുദോഷം രോഗപീഠ ദാരിദ്ര്യം പോലെയുള്ള സർവ ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കാൻ ശക്തയാണെന്നാണ് സനാതനധർമ്മ വിശ്വാസം ദേവീ ഭാഗവതത്തിൽ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലൊന്നാണ് മഹാകാളി വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത് പ്രകൃതിയെ കാളികയായി ഉപാസകർ സങ്കൽപ്പിക്കുന്നു ദശമഹാവിദ്യകൾ സപ്തമാതാക്കൾ നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു ദേവീമാഹാത്മ്യത്തിൽ ദുർഗയുടെ രൌദ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു ഭദ്രകാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു കാളിയുടെ വിവിധ അവതാരങ്ങളിൽ ഐശ്വര്യവും അറിവും നൽകുന്ന രാജസ സ്വാത്വഭാവങ്ങളിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു നവരാത്രിയുടെ ഏഴാം ദിവസത്തിൽ ദേവിയെ കാളരാത്രി മാതാവായി ഹൈന്ദവർ ആരാധിച്ചു പോരുന്നു മഹാമാരിയുടെ പ്രതീകമായ കഴുതയാണ് ളരാത്രിയുടെ വാഹനമെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണങ്ങൾ പ്രകാരം മധുകൈടപന്മാർ ചണ്ടമുണ്ടന്മാർ രക്തബീജൻ ദാരികൻ രുരു തുടങ്ങിയവരെ നിഗ്രഹിക്കുവാൻ അവതരിച്ച ഉഗ്രരൂപിണിയാണ് കാളിക കാളി എന്നാൽ കാളുന്നവൾ കറുത്തവൾ രാത്രി എന്നൊക്കെയാണ് അർത്ഥം അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു കാലത്തിന്റെ ഭഗവതിയാണ് കാളിയെന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും അവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളിയെന്ന് ഉപാസകർ കരുതുന്നു ആദിശക്തി മഹാകാളി ശിവപുത്രി ഭദ്രകാളി അർദ്ധവാണ ഭദ്രകാളി സുമുഖീ കാളി എന്നിവ കാളിയുടെ നാല് ഭാവങ്ങളാണ് രൌദ്രഭാവത്തിലുള്ള ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിയായി പിറന്ന ഭാവം കാളി കാളിസങ്കൽപ്പം മട്ടന്നൂർ വള്ളിയോട്ടുചാൽ ശ്രീഭദ്രകാളി കലശസ്ഥാനത്താണുള്ളത് അതുപോലെ കേരളത്തിലെ വിശിഷ്യ വടക്കേ മലവാറിലെ കാളിയുടെ കാവുകളിൽ മുണ്ടയാമ്പറമ്പ് ഭഗവതിക്കാവും പ്രസിദ്ധമാണ് മുണ്ടയാംപറമ്പ് ഭഗവതിക്കാവ് കേരളത്തിലെ ആദ്യ ആദ്യകാളിക്ഷേത്രവും ഭദ്രകാളിയുടെ മൂലകേന്ദ്രവുമായിട്ടാണ് കൊടുങ്ങല്ലൂർ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് ഭഗവതിയെ കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമെന്നാണ് സങ്കൽപ്പം ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ കൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ തിരുവമാന്താംകുന്ന് ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാളി പ്രതിഷ്ഠയുള്ളത് കൊട ഉത്സവം കൊണ്ട് പ്രസിദ്ധിയാർജിച്ച കന്യാകുമാരി ജില്ലയിലെ മണ്ടയ്ക്കാട് പൊങ്കാലയ്ക്ക് പേരുകേട്ട തിരുവനന്തപുരത്തെ ആറ്റുകാൾ വെള്ളായണി മുടിപ്പുര ആലപ്പുഴയിലെ പനയന്നാർക്കാവ് കുംഭവരണി ഉത്സവം കൊണ്ട് പ്രശസ്തമായ ചെട്ടികുളങ്ങര മണിക്കെട്ടമ്പലം എന്നറിയപ്പെടുന്ന കൊല്ലത്തെ കാട്ടിൽമേക്കത്തിൽ പത്തനംതിട്ടയിലെ മലയാളമ്പുഴ എന്നിവ കേരളത്തിലെ പ്രസിദ്ധമായ കാളിക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ മൂകാംബിക ചോറ്റാനിക്കര മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലും കാളീസങ്കൽപ്പത്തിന് പ്രാധാന്യമുണ്ട് കൂടാതെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും കൽക്കട്ടയിലെ കാളികട്ട് ദക്ഷിണേശ്വർ ഭവതാരിണി ക്ഷേത്രം ഉജ്ജയിനിയിലെ ഭദ്രകാളി ക്ഷേത്രം എന്നിവ ഇന്ത്യയിലെ പ്രധാന കാളി ക്ഷേത്രങ്ങളാണ് കാളിദാസൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയവർ ഭദ്രകാളി ഉപാസകന്മാരായ മഹാരഥന്മാരാണ് തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി കാളിയോട് ഉപമിച്ചു കാണാറുണ്ട് ഭഗവതീ പൂജയ്ക്ക് ജാതി വർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട് കുടുംബദേവതയായും ദേശദേവതയായുമൊക്കെ ഭദ്രാഭഗവതി ആരാധിക്കപ്പെടുന്നു കേരളത്തിൽ മീനഭരണി കുംഭഭരണി മകരഭരണി മകരച്ചൊവ്വ പത്താമുദയം നവരാത്രി എന്നിവ കാളിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ദേവീഭാഗവതം ദേവീമാഹാത്മ്യം കാളികാപുരാണം തുടങ്ങിയവ കാളീകഥകളും സ്തുതികളും ഉൾപ്പെടുന്ന പൌരാണിക ഗ്രന്ഥങ്ങളാകുന്നു ദേവി ആദിപരാശക്തിയുടെ ഉഗ്രരൂപമാണ് ഭദ്രകാളി കഠിനമായ ദുരിതത്തിലും ഭക്തർക്ക് ഭദ്രയുടെ കാവലുണ്ടാകും എന്നാണ് ഐതിഹ്യം ദക്ഷന്റെ യാഗത്തിൽ സതി സ്വയം യോഗസിദ്ധി കൊണ്ട് ദേഹത്യാഗം വരിച്ചപ്പോൾ കോപിഷ്ഠനായ പരമശിവന്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തന്റെ ജടപിഴുത് തറയിലടിക്കുകയും അതിൽ നിന്നും പ്രകൃതി ഭദ്രകാളിയായി പിറക്കുകയും ചെയ്തു സംസാരസാഗരത്തെ തരണം ചെയ്യിക്കാൻ സഹായിക്കുന്ന കാളി ഭവതാരണി എന്നറിയപ്പെടുന്നു ശൈവപുരാണങ്ങൾ പ്രകാരം രക്തബീജനെ വധിക്കാൻ പാർവതി എടുത്ത രൗദ്രഭാവമാണ് മഹാകാളി കാളരാത്രി കാളികാപുരാണത്തിൽ കാളി പരമദൈവമായ സർവരക്ഷകയായ മോക്ഷദായകിയായ സാക്ഷാൽ ജഗതീശ്വരി തന്നെയാകുന്നു ഭദ്രോൽപത്രി പ്രകരണത്തിൽ ശിവപുത്രി എന്നൊരു ഭദ്രകാളി സങ്കൽപ്പമുണ്ട് ഈ കാളി ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ചവളാണ് ദാരികനെ വധിക്കാൻ വേണ്ടിയാണ് ഈ അവതാരം വേത്താളരൂടെയാണ് ഭഗവതി ഇതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭദ്രകാളി ഇത് സപ്തമാതാക്കളിൽപ്പെടുന്ന ഭഗവതിയാണ് ദേവീമാഹാത്മ്യ പ്രകാരം പരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് ആദ്യമായി ഭദ്രകാളി അവതരിക്കുന്നത് സ്വാത്വികഭാവത്തിലാണ് അവതാരം ഭാഗവതത്തിൽ മധുകൈടപവധത്തിന് മഹാവിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടിയും മഹാകാളി അവതരിക്കുന്നുണ്ട് ചണ്ടമുണ്ടന്മാരെ വധിക്കാൻ ദുർഗാഭഗവതിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച കാളികയാണ് ചാമുണ്ടി ഇതേ കാളി രക്തബീജനെയും വധിക്കയാൾ രക്തചാമുണ്ടി എന്നും പേരുവരികയുണ്ടായി സഹസ്രമുഖ രാവണനെ വധിക്കാൻ സീതയും കാളിയായി മാറുന്നുണ്ട് ഈ കാളിയാണ് പരമശിവന്റെ നെഞ്ചിൽ നടനമാടിയവൾ നരസിംഹമൂർത്തിയുടെ കോപത്തെ തടുക്കാൻ കാലഭൈരവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും സിംഹമുഖത്തോടെ കാളി അവതരിച്ചു ഇതാണ് അർദ്ധവാണ ഭദ്രകാളി അഥവാ പ്രത്യങ്കിരി ദേവി ആയിരം ഭദ്രകാളിക്ക് തുല്യയാണ് അത്യുദ്ധ മൂർത്തിയായ ഈ ഭഗവതി കടുത്ത ദോഷങ്ങളെയും ഈ ഭഗവതി തടയും എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇത് ഉപാസകന്മാർക്ക് വേണ്ടി മാത്രമുള്ള മൂർത്തിയാണ് ദശമഹാവിദ്യമാരിലെ ചിന്നമസ്ത ബഗ്ള തുടങ്ങിയവ കാളിയുടെ പല രൂപങ്ങളായി കണക്കാക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കാൻ കാളി താരയായി അവതരിച്ചു താരയുടെ നാമം സ്മരിക്കുന്നവരെ പ്രകൃതി ദുരന്തങ്ങൾ ദോഷകരമായി ബാധിക്കില്ലെന്ന് ഐതിഹ്യം ജ്വരൻ എന്ന കഴുതയെ വാഹനമാക്കിയ കാളരാത്രി ഭക്തരെ മഹാമാരികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംഹരിക്കുന്നവളാണെന്നാണ് വിശ്വാസം നവരാത്രിയുടെ ഏഴാം നാൾ കാളരാത്രിക്കാണ് പ്രാധാന്യം ചിലയിടങ്ങളിൽ രോഗനാശകരമായ അമൃതകലശവും വേപ്പിലമാലയും മഞ്ഞൾപ്പൊടിയും ധരിച്ച കാളീരൂപങ്ങൾ കാണാം ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ മഞ്ഞളും കുരുമുളകും തവിടും അഭിഷേകം നടത്തുന്നത് രോഗനാശം ഉദ്ദേശിച്ചാണത്രേ ഭക്തർക്ക് ഐശ്വര്യങ്ങളും സമ്പത്തും പ്രദാനം ചെയ്യാൻ ഭഗവതി സ്വീകരിച്ച രാജസ രൂപമാണ് സുമുഗീ കാളി കുട്ടികളോട് ഏറെ വാത്സല്യമുള്ള കാളിയെ ബാലഭദ്ര എന്നും അറിയപ്പെടുന്നു ഇത് കൊച്ചു പെൺകുട്ടികളുടെ രൂപത്തിലുള്ള ഭദ്രയാണ് കർണാടകയിൽ ചാമുണ്ട നവദുർഗമാരിൽ കാളരാത്രി തമിഴ്നാട്ടിൽ മാരിയമ്മൻ മലബാറിൽ ശ്രീകുറുമ്പാളിൽ ഭവതാരണി ദക്ഷിണ കാളി ഭൈരവി രക്തേശ്വരി രുതിരമാല ചൊവ്വാഭഗവതി ശക്തി ഇച്ഛാശക്തി പ്രകൃതി കൊറ്റവൈ ഉർവരത ഭുവനേശ്വരി ശീതളാദേവി തുടങ്ങിയവ ഭദ്രകാളിയുടെ വിവിധ ഭാവങ്ങളോ പേരുകളോ ആണ് കടും പായസം രക്തപുഷ്പാഞ്ജലി കോഴിയെ നടക്കിവയ്ക്കൽ മഞ്ഞൾ കുരുമുളക് ചെമ്പട്ട് എന്നിവ സമർപ്പിക്കൽ തവിട് അഭിഷേകം ചെമ്പരത്തിമാല തെച്ചിപ്പൂമാല വേപ്പിലമാല വാളും ചിലമ്പും സമർപ്പിക്കൽ ഗുരുതിപൂജ പൊങ്കാല എന്നിവയൊക്കെ ഭഗവതിയുടെ ഇഷ്ടവഴിപാടുകളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിയെ ആണ് ആരാധിച്ചിരുന്നത് അദ്ദേഹത്തിന് ഭഗവതിയുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്ന് ഐതിഹ്യമുണ്ട് വിഡ്ഢിയായ ഒരുവനെ മഹാകവിയായ കാളിദാസൻ ആക്കി തീർത്തതും കാളിദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു വികടകവിയായ തെന്നാലി രാമനും ആ കഴിവ് സിദ്ധിക്കപ്പെട്ടത് ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണ് വിക്രമാദിത്യ കഥകളിലും ഭദ്രകാളി സാന്നിധ്യം ധാരാളം കാണുവാനായി സാധിക്കും കാളിക്ക് പല രൂപങ്ങളുമുണ്ട് ബാലഭദ്ര സുമുഖീ കാളി എന്നീ സൗമ്യഭാവങ്ങൾ കണ്ടങ്കാളിയും കരിങ്കാളിയുമാണ് കൂടുതൽ ശക്തിയുള്ളത് സംഹാരമൂർത്തിയായ രുതിര മഹാകാളിയാണ് ഏറ്റവും ശക്തി കൂടിയത് പോലും നേരിട്ട് ദർശനം പാടില്ല എന്നതാണ് പ്രത്യേകത അങ്ങനെ സംഭവിച്ചാൽ ആപത്താണ് എന്നാണ് വിശ്വാസം വസൂരി മുതലായ വ്യാധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കാളിക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം ആദിശക്തി മഹാകാളി ഭദ്രകാളി ചാമുണ്ടി പ്രകൃതി പരമാത്മാവ് ബാലത്രിപുര കാളരാത്രി പ്രത്യങ്കിര എന്നിവ ഈ ദേവിയുടെ അവതാരങ്ങൾ തന്നെയാണ് ദുർഗാദേവിയുടെ രൌദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കൽപ്പിച്ചിട്ടുള്ളത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ഘോരരൂപം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത കാളിയുടെ ധർമ്മം വേദങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയാണ് കാളിയെ അവതരിപ്പിക്കുന്നത് അഗ്നിയുടെ ദേവതയ്ക്ക് ഏഴ് തിളങ്ങുന്ന നാവുകളാണുള്ളത് കാളി അതിൽ കറുത്ത നാവിനെ പ്രതിനിധീകരിക്കുന്നു രുദ്രന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ശക്തിയെ തന്നെ മക്കളായും കഥയിലൂടെ വ്യാഖ്യാനിക്കുന്നു ശക്തി സ്വരൂപിണിയായ ഈ ദേവിയെ പല രൂപത്തിൽ ആരാധിക്കുന്നുണ്ട് താന്ത്രികർ മുപ്പതിലധികം ഭാവങ്ങളിൽ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ രൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു കാളി എന്ന വാക്ക് കല എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ് കല സമയത്തെ കുറിക്കുന്നു കാളി സമയത്തിന്റെ ദേവത കൂടിയാണ് ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കയ്യിൽ ശരീരം വേർപ്പെട്ട തല വാർന്നൊലിക്കുന്ന രക്തം അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്ന തത്വം കാളിയെ ഇത്രയും ഭീകരയാക്കിയ ചിത്രകാരൻ ഓരോ അംഗങ്ങൾക്കും പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമറിയാൻ ശ്രമിക്കാതെ കാളിയെ അധകൃതരുടെ മൂർത്തിയാണെന്നും അതുമല്ല സവർണരായ പരിവാരങ്ങളുടെ ഇഷ്ടമൂർത്തിയാണെന്നും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ളിയുടെ പുറത്തേക്ക് കിടക്കുന്ന നാവ് മൗനത്തെ സൂചിപ്പിക്കുന്നു നാവ് പുറത്തേക്ക് നീട്ടിയാൽ സംസാരിക്കാൻ കഴിയുകയില്ലല്ലോ കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പാണ് കാളിക്ക് ഈ കറുത്ത മണി ഇല്ലായിരുന്നെങ്കിൽ കാഴ്ചയുണ്ടാകുകയില്ലല്ലോ ജ്ഞാനമുണ്ടാകുകയില്ലല്ലോ കാളി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് പ്രകാശം നൽകുന്നവളാണ് ജ്ഞാനത്തിന്റെ പ്രകാശം മൗനത്തിലാണ് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ അഹങ്കാരത്തിന്റെ ഉറവിടമാണ് തല നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തോടല്ല ദുഷ്ചിന്തകളുള്ള ശരീരത്തിനോടായിരിക്കും ആ ശിരസിനോടായിരിക്കും നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ആ വെറുപ്പ് ആ വിദ്വേഷം ഒരുവന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് പരിമിതമാണ് ലോകം പരിമിതമായ അറിവിൽ കുടുങ്ങിക്കിടക്കുന്നു ശാസ്ത്രവും ഈ പരിമിതമായ അറിവാണ് നൽകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവ് ആന്തരികമായ ജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടാൻ സാധ്യമല്ല തല മുറിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം അഹങ്കാരത്തെ ഇല്ലാതാക്കി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ധ്യാനാവസ്ഥയിലെത്തിച്ചേരുക എന്നതാണ് ഈ ജ്ഞാനത്തിലൂടെയാണ് ലോകത്തെ അറിയേണ്ടത് ദേവിയുടെ ഒരു കയ്യിൽ അഭയമുദ്രയും മറുകൈയിൽ വരദമുദ്രയുമാണ് ജീവജാലങ്ങൾക്ക് ഭയത്തെ അകറ്റി ക്ഷേമകരമായിട്ടുള്ളതിനെ ചോദിക്കാതെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം സർവജ്ഞയാണ് ദേവി മുറിച്ച കൈകൾ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്നു കൈ കർമ്മത്തിന്റെ പ്രതീകമാണ് കർമ്മം കർമ്മം കൈ കർമ്മത്തിന്റെ പ്രതീകമാണല്ലോ കർമ്മം ചെയ്യുവാൻ ചെയ്യുമ്പോൾ ഫലം അനുഭവിക്കുന്നു ഈ ഫലം കൂലിയാണ് ആ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൃപ സമ്മാനമാണ് ശാശ്വതമായിട്ടുള്ള കൃപ ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ് അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്ന കൈ ജ്ഞാന കർമ്മയോഗങ്ങളാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭദ്രകാളി മഹാത്മ്യമാണ് ഇതുവരെയും നമ്മൾ കേട്ടത് मङ्गलमङ्गल्ये शिवे सर्वार्थसादिये शरण्ये त्रय अम्बिके गौरे नारायणि नमोऽस्तु ते महाकाली, भद्रकाळि नमोऽस्तु ते കുലം ചുലധർമ്മം ച മാം ച പാലയ പാലയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി